സാർ, എൻ്റെ നിയോജകമണ്ഡലത്തിലെ മണിവിലയാറിന് കുറുകെ ഉണ്ടായിരുന്ന കോമളം പാലം ഒക്ടോബർ മാസം 17-ാം തീയതി ഉണ്ടായ അതിതീവ്ര മഴയിൽ നദിയിലൂടെ വന്ന കുത്തൊഴുക്കിൽ അതിൻ്റെ അപ്രോച്ച് റോഡ് പൂർണ്ണമായി ഒഴുകിപ്പോവുകയുണ്ടായി. അപ്പോൾ പാലം ഉപയോഗിക്കാൻ കഴിയുന്നൊരവസ്ഥയിലല്ല. സാർ, ഈ കല്ലൂപ്പാറ മല്ലപ്പള്ളി തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെണ്ണിക്കുളത്തെത്താൻ വേണ്ടി 1987 തുറന്നു കൊടുത്തൊരു പാലമാണ്. 10 മീറ്റർ സ്പാൻ മാത്രമുള്ളിടത്ത് തടികൾ വന്നടിഞ്ഞ് ജലത്തിൻ്റെ ഒഴുക്ക് മാറിപ്പോയതുകൊണ്ടാണ് ഈ അപ്രോച്ചുകൾ ഒഴുകിപ്പോയതാണ് മനസ്സിലാകുന്നത്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശം അനുസരിച്ച് ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. പാലത്തിന് അതിൻ്റെ ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. സാർ, എന്താണെങ്കിലും അതിലെ വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി അപ്രോച്ചുകൾ നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നത്. സാർ, പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറിന് കുറുകെയുള്ള കോമളം പാലത്തിന് ഈ വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ച നാശനഷ്ടം സംബന്ധിച്ചാണ് ശ്രീ മാത്യു ടി തോമസ് MLA സബ്മിഷൻ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കാലവർഷക്കെടുതിയിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡുകൾക്കും പാലങ്ങൾക്കും കെട്ടിടങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടത്തിന്റെ തോത് വകുപ്പ് പൂർണ്ണമായി വിലയിരുത്തി വരികയാണ്. ഈ കോമളം പാലത്തിന്റെ ഈ വിഷയം അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള എൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ശരിയാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അത് അതേപടി ശരിയാണ്. വെൻവേ കുറവായതിനാൽ വരും വർഷങ്ങളിൽ ഇത് ആവർത്തിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് നല്ല അപ്രോച്ച് റോഡോടുകൂടി പാലം പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശമാണ് ബ്രിഡ്ജസ് വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചീഫ് എഞ്ചിനീയർ തന്നെ അവിടെ പോയിരുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതിനായി ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകി തുടർ നടപടിയിലേക്ക് കടക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാവുന്നതാണ്.